ഹലോ, എൻ്റെ പേര് ദേവിക വിഎസ്. പിന്നെ ജില്ലാതല കഥാപ്രസംഗ മത്സരത്തിൽ HSS വിഭാഗത്തിൽ എനിക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇതെൻ്റെ പിന്നണി വായിച്ച കുട്ടികളാണ്. അവർ സ്വയം പരിചയപ്പെടുത്തും. എൻ്റെ പേര് ഗണേശ്യാണ്. ഞാൻ തബല വായിച്ചത്. എൻ്റെ പേര് അശ്വത്. ഞാൻ ഹാർമോണിയാണ് വായിച്ചത്. ഞാൻ സിംബലാണ് വായിച്ചത്. പ്രജിത് എം പി. ഞങ്ങൾ ബോവിക്കാനം BARHSS സ്കൂളിലെ +1 സ്റ്റുഡൻസാണ്. കഥാപ്രസംഗത്തിൻ്റെ കുറച്ച് ഭാഗം അവതരിപ്പിക്കുന്നു. അഭിവന്ദ്യതെ. പ്രപഞ്ചരഹസ്യങ്ങൾ എന്നാവരണം ചെയ്യുവാൻ ജീവനും ജീവിതവും ഹോമിച്ച് മാനവകുലത്തിന് മഹിതോദ്ധാരമായ യുഗപ്പിറവികൾ സമ്മാനിച്ച ശാസ്ത്രകാരന്മാർ നമുക്ക് ആരാധ്യരാണ്. ലോകമെമ്പാടും രസതന്ത്ര വർഷമായി ആചരിച്ച് 10 വർഷം തികയുന്ന ഈ വേളയിൽ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ തെളിയുന്ന ഒരു പേരുണ്ട്. അതെ, മാഡം ക്യൂറി. രസതന്ത്രത്തിലും ഊർജതന്ത്രത്തിലും 2 തവണ നൊബേൽ സമ്മാനം തേടി വന്ന ആ മഹാപ്രതിഭയെ വിഖ്യാത ശാസ്ത്രകാരൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ വിശേഷിപ്പിച്ചതിങ്ങനെ: ലോകമെക്കാലവും തലകുമ്പിടേണ്ട പുണ്യജന്മം. അതെ, നമുക്ക് ആദരപൂർവം അനുസ്മരിക്കാം ആ ജീവിത മുഹൂർത്തങ്ങളെ. കുഞ്ഞു സൂര്യനൊരായിരം പവിഴങ്ങളാവുകയോ മഞ്ഞുപാളികൾ വീണ വാത്സ നദി തുളുമ്പുകയോ കുഞ്ഞവൾ കൊതി കൊണ്ട കൗതുക വിസ്മയങ്ങളുമായി മഞ്ഞു പെയ്യുവതും അറൻ തനിച്ചിരിക്കുകയോ. അതെ, റഷ്യയുടെ അധീനതയിലുള്ള പോളണ്ടിലെ കൊച്ചു വീട്ടിൽ നിന്നും ഒരു വിളിപ്പാടകളെ പാഞ്ഞൊഴുകുന്ന വിസ്തുല നദിക്കരയിൽ ഇരിക്കുകയായിരുന്നു ആ 12-കാരി. പേര് മേരി സ്ലഡോവാസ്ക. പഠനമുറിയിൽ മകളെ കാണാൻ വ്ലാദിസ്ലേവ് പുറത്തേക്കിറങ്ങി നീട്ടി വിളിച്ചു: മരിയ, മോളെ മരിയ, ഈ മഞ്ഞു പെയ്യുന്ന വെളുപ്പാങ്കാലത്ത് നീ അവിടെ എന്തെടുക്കുക? അവൾ ചിന്തയിൽ നിന്നുണർന്നു. അന്ന് നേരം ഉച്ച കഴിഞ്ഞതേയുള്ളൂ. പെട്ടെന്നാണ് എമർജൻസി ബെൽ മുഴങ്ങിയത്. വിദ്യാലയമാകെ നിശബ്ദമായി. റഷ്യൻ ഇൻസ്പെക്ടർ സന്ദർശനത്തിനെത്തിയതായിരുന്നു. സർ ചക്രവർത്തിയുടെ കിരാത ഭരണത്തിന് കീഴിൽ അമർഷവും വേദനയും കടിച്ചമർത്തുന്ന പോളണ്ട് ജനതയുടെ വിദ്യാഭ്യാസം, റഷ്യൻ ചരിത്രവും ആരാധനയും മാത്രമാണെന്ന് ഉറപ്പുവരുത്താനാണ് ഈ മിന്നൽ പര്യടനം. ഒരു നിമിഷം റഷ്യൻ പാഠപുസ്തകങ്ങൾ ഡെസ്കിൽ നിരന്നു. ക്ലാസ് അധ്യാപിക ഡപ്സിയ വെപ്രാളപ്പെട്ട് നിൽക്കെ ഇൻസ്പെക്ടർ കടന്നുവന്നു. ചെമ്പിച്ചമീശയും കഷണ്ടി തലയുമുള്ള ഇൻസ്പെക്ടർ ക്ലാസ് ആകെ കണ്ണോടിച്ച് മേരിയെ ചൂണ്ടിക്കൽപ്പിച്ചു: യു സ്റ്റാൻഡ് അപ്പ്, സിംഗ് ദാറ്റ് പ്രെയർ. റഷ്യയെ പ്രകീർത്തിക്കുന്ന ആ പ്രാർത്ഥന ഒരിക്കൽ പോലും ചൊല്ലിക്കൊടുക്കാത്ത ഡപ്സിയ ഭയത്തോടെ കുടുങ്ങി വിറച്ചു. വേദനയോടെ മേരിയെ നോക്കി. പക്ഷെ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് മധുരമായി പാടി: എക്സലന്റ്. ഞാൻ കേട്ടത് കുഞ്ഞുങ്ങളിൽ റഷ്യൻ വിരോധം കുത്തിവെക്കുന്നു എന്നായിരുന്നു. ഗുഡ്, വെരി ഗുഡ്. അയാൾ പോക്കറ്റിൽ നിന്ന് സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഫോണ്ടം പേനയെടുത്ത് മേരിക്ക് സമ്മാനിച്ചു. കുട്ടികൾ അഭിവാദ്യങ്ങൾ നേർന്ന് കൈയടിച്ചു. ഇൻസ്പെക്ടർ കടന്നുപോയതും മേരി ആ പേന വലിച്ചെറിഞ്ഞതും ഒന്നിച്ചായിരുന്നു. തരിച്ചു നിന്ന അധ്യാപകരെയും കുട്ടികളെയും നോക്കി അവൾ വിതുമ്പിക്കരഞ്ഞു: വേണ്ട, എനിക്കിത് വേണ്ട. നാടിൻ്റെ മാനം കളഞ്ഞു ഞാൻ പാടി നേടിയതീ പാപസത്രമോ എത്ര അധ്യാപകർക്കു കണ്ണീർ കടലായി കൽപ്പന കൈകുറിച്ചതീ പേനതാ. Thank you.
രുചികരമായ കറികൾ തയ്യാറാക്കാൻ ഇനി തേങ്ങ ചുരുകിയും പിഴിഞ്ഞും സമയം കളയേണ്ട. പ്രകൃതിയുടെ അനുഗ്രഹമായ തേങ്ങാപ്പാൽ ശാസ്ത്രീയമായി സംസ്കരിച്ചെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേരള ദിനേശ്. രുചികരവും സൗകര്യപ്രദവും ആദായകരവുമായ ദിനേശ് തേങ്ങാപ്പാൽ 200 ml, 500 ml ഒരു ലിറ്റർ പാക്കറ്റുകളിൽ ലഭ്യമാണ്. ദിനേശ് തേങ്ങാപ്പാൽ, അസൽ ഒന്നാം പാൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9947174382. Play my song.